യോ എഞ്ചിനീയർ സാറ്, ആ നമസ്കാരം സാറേ. ആ ഇല്ല സാറേ, ഞാൻ 11 മണി വരുമ്പേ വാഴക്കാല ചെക്കിട്ട് വരാം. യോ ആ വിളിച്ചിട്ട് വന്നാൽ മതിയോ? ഓ ശരി സാറേ, അപ്പോൾ സാറേ വിളിക്കുമല്ലേ? ഓ ശരി. ഓ അച്ഛന് ഫോണിലേ ഫോണോടേ എഞ്ചിനീയർ സാറ് വിളിച്ചിരുന്നു. 11 മണിയാകുമ്പോൾ വാഴക്കാല ജംഗ്ഷനിൽ ചെന്ന് ഞാൻ ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് ചെന്നാൽ മതിയെന്ന്. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കുക സാർ, കയ്യിൽ 5 പൈസ ഇല്ല. ഓക്കെ, ഇന്ന് പരീക്ഷ അല്ലടാ. ഇന്നല്ല ചേ, നാളെ. പടി 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 പടി. കേശേ, നീ പഠിക്കാൻ തുടങ്ങിയോ? ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി. അല്ല, നീ ഈ ആഴ്ച എന്തായാലും ട്യൂഷൻ ക്ലാസ്സിൽ പോയില്ലല്ലോ, അടുത്ത ആഴ്ചയിൽ പോകുള്ളൂ. ഇല്ല ഇല്ല, പരീക്ഷ ആയിട്ട് മൊത്തം സമയം ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കുന്നു. പോകാൻ ചെയ്യണം. അപ്പോൾ ശരി ചെയ്യാം, പഠിക്കട്ടെ. മക്കളെ കാര്യത്തില് അച്ഛൻ ശ്രദ്ധിക്കണമെന്നുണ്ടപ്പ ശിവയ്ക്ക് അസൂയ. അച്ഛാ, അച്ഛൻ ചുമ്മാ തമാശക്ക് പറയുന്നതായിരിക്കും, ചിലപ്പോ അവക്ക് ഫീൽ ചെയ്യും കേട്ടോ. അവക്ക് ഫീൽ ചെയ്താൽ അവരുടെ പഠിത്തത്തെ അവരെ ബാധിക്കും. പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അതുപോലെ ഇപ്രാവശ്യം മാർക്ക് വാങ്ങിക്കണം കേട്ടാ. മക്കള് മനസ്സ് വെച്ചാ കേശൂരക്കാരും നല്ല മാർക്ക് വാങ്ങിക്കാം. അത് സാരമില്ല അച്ഛാ, എനിക്ക് മര്യാദയ്ക്ക് പഠിച്ച് മാർക്ക് വാങ്ങിയാൽ മതി. ഫസ്റ്റ് എപ്പോഴും കേശവൻ ആയിക്കോട്ടെ. ശരി അച്ഛൻ, ഞാൻ പോയി പഠിക്കാം. ഓ, അവിടെ MD ഒരു വലിയ കമ്പനിയായിട്ട് മീറ്റിംഗ് കഴിയുമ്പോ വൈകുന്നേരം ആവും പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പോയിക്കോളാം. അല്ല, ഞാൻ സെക്കൻഡ് മീറ്റിംഗിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. എന്താ പഠിക്കാണോ? എന്നാ കേശു ശിവയും പാറും കൂടെ അപ്പുറം പോയിരുന്നു പഠിക്ക് റൂമില്. അമ്മ 1 മണിക്കൂർ കൊണ്ട് പോയി വന്നാമേ. ഞാൻ ഓട്ടോക്ക് പോയിട്ട് ഓട്ടോക്ക് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്തെടുക്കായിരുന്നു അടുക്കളയില്? ഞാൻ കറി ഉണ്ടാക്കുവായിരുന്നു. കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെക്കട്ടെ, നാളത്തേക്ക് എടുക്കാലോ. ആ അരിഞ്ഞു വെക്ക്. എന്നാ ചെല്ല്, അരിഞ്ഞു വെക്ക്. അമ്മയും ബാ, ഞാൻ വരാ. ചെല്ലേ, മോള് ചെല്ല്. അല്ല, അമ്മയും കൂടെ വരുവാണെങ്കി ഉച്ചക്ക് മുന്നേ നമുക്ക് ആ പരിപാടി അങ്ങ് തീർക്കാലോ. ഞാൻ വരാടാ ചെല്ലേ. വരണേ. നീ വരുമോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എഞ്ചിനീയർ വിളിച്ചിരുന്നു കേട്ടാ, ഞാൻ വാഴക്കര ചെല്ലാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറയണേ വിളിച്ചിട്ട് ചെന്നാൽ മതിയെന്ന്. വിളിച്ചില്ലെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കാനുണ്ട്. 5 പൈസ കയ്യിലില്ല, അതിന്റെ കൂട്ടത്തിൽ ബില്ലും കാണാനില്ല. അതെങ്ങനെ ഇവിടെ ബില്ല് വെച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് വെക്കണതല്ലേ? ആ ബി ഇവിടെ തുടങ്ങണ, എന്റെ റൂമിൽ വെക്കണം. തുടങ്ങും പോടെ. ആടെ നിന്ന് ടീം ലീഡറിന് നേരത്തെ പൊക്കോളാൻ പറഞ്ഞു. ആ ഉച്ചക്കേശോ? ഉച്ചക്കേശം ഞാൻ പറഞ്ഞൊന്നുമില്ല. എടാ, നിനക്കറിയോ ഞാൻ ഇന്ന് 3 കസ്റ്റമേഴ്സിന്റെ പേപ്പർ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞ വഴിയാ. ആ ഞാൻ ചോദിച്ചു 3 മണിക്ക് ഞാൻ പോണെന്ന്. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ആ ഞാൻ നിന്നെ വിളിക്കടാ. ആ അമ്മ, അമ്മ ഇന്ന് ഓഫീസിൽ പോയില്ല, അത് ഉച്ചക്ക് മുന്നേ എത്തിയ. ഇല്ലടാ, ഞാനേ അവിടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോകുന്നു. വൈകുന്നേരവും മീറ്റിംഗ് കഴിയാണെന്ന് പറഞ്ഞു. വന്ന ഉടനെ പണിയെടുക്കണത് ഭയങ്കര അഴുക്കായി കിടക്കണം, എല്ലായിടം വൃത്തിയായിട്ട് കിടക്കണം. ലച്ചുവിന്റെ അടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നു. നീ കൊണ്ട് ബാഗ് വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്കും. അമ്മ റെസ്റ്റ് എടുക്ക പോയിട്ട് ബാഗ് കൊണ്ട് വെക്ക്. ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് വായി പുളിക്കി ചെല്ല്. ഇതെന്താ ഇത് ആശുപത്രി ഗുളിക മാറ്റത്? എന്തോന്ന്?
ഇത് പഴയ ഗുളിയാവല്ല. അമ്മിന്ന് ഹോസ്പിറ്റലിൽ പോയല്ലേ, പാറ മിഠായിക്ക് വേണ്ടി നമ്മുടെ ബാഗ് തപ്പിയപ്പോ കിട്ടിയതാണ് ആ മരുന്നും ആ ചീട്ടൊക്കെ. അത് എന്താണ് പറ എന്താ പ്രശ്നം, നമ്മുടെ പ്രശ്നം എന്താ? അല്ല അത് ഇവിടുന്ന് രാവിലെ പോയില്ലേ, പോയപ്പോ എനിക്ക് ചെറിയ തലവേദന ഒരു പനി പോലെ തോന്നി, അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കയറി മരുന്ന് മേടിച്ചിട്ട് ഇങ്ങ് പോന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ അങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മ എന്തിനാ ഒരു കാര്യമില്ല വേറെ കള്ളം പറഞ്ഞത്? ഓഫീസിൽ എംഡിയും വേറെ കമ്പനി ആയിട്ടാണ്. ഹലോ, അതിനകത്ത് പനിയുടെ തലവേദനയുടെ മരുന്നൊന്നും അല്ല, വേറെ എന്തിന്റെയോ മരുന്നാണ്. നീ സത്യം പറ, നീ ഇന്നലെ രാത്രി നീ എത്ര പ്രാവശ്യം ലൈറ്റ് ഇട്ട് പറ? അപ്പൊ നിനക്ക് വയ്യാത്തോണ്ടല്ലേ? അപ്പൊ അമ്മക്ക് ഇന്നലെ വയ്യായിരുന്നു. അമ്മ എന്താ കാര്യം പറയുമ്പോ നല്ലല്ലേ മനസ്സിലാവുള്ളൂ. എന്തെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്യണമല്ല, വേറൊന്നും ഇല്ല. എനിക്ക് ഇന്നലെ രാവിലെ നല്ല വയറുവേദന ഉണ്ടായിരുന്നു, അത് ഒരു കഴിഞ്ഞ മാസം തൊട്ട് ഉണ്ട് വേദന. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല മാറുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ രാത്രി നല്ല വേദന, ഇന്ന് രാവിലെ നല്ല വേദന. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് ഞാനൊന്ന് വേദന സഹിക്കാൻ വരണ്ടേ, പിന്നെ ഹോസ്പിറ്റലിൽ സഹിക്കാൻ വയ്യാത്തോണ്ട്. അല്ല വേദന ഇത് എന്താ? അപ്പൊ വേദന ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് സ്റ്റോണിന്റെ ആണ്, ഒരാൾ മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിച്ചു കഴിയുമ്പോ അതങ്ങ് മാറും. ഇപ്പൊ വേദന കുറവുണ്ട്. ഗുളി ഞാൻ അപ്പൊ തന്നെ നേരത്തെ കൊണ്ട് കാണിച്ചിട്ടായിരുന്നു. പറയാലോ നേരത്തെ കൊണ്ട് കാണിപ്പിച്ചിട്ടുണ്ടാവില്ല വിഷമുണ്ടാവല്ല. പറഞ്ഞു കഴിഞ്ഞാ അവള് വേദന സഹിച്ച് ഓരോ ജോലി ഇവിടെ ചെയ്യണം. നിനക്ക് വേദന എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കണ്ട് ജോലി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? തന്നെ അങ്ങനെ വിചാരിച്ചാ നീ? ആ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, നിനക്ക് എത്ര വേദന നിന്നെ കൂടെ ജോലി ചെയ്യിപ്പിക്കും ഞാൻ. പിന്നെ എന്താടേ, പിന്നെ അവൾക്ക് പറഞ്ഞു കൂടായിരുന്ന നാക്കടുത്ത് കാര്യം പറട്ടെ. അത് ആ ടാബ്ലറ്റ് കഴിച്ചപ്പോ എനിക്ക് കുറവുണ്ട്. ഇപ്പൊ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ വേദന ഇല്ല, ഞാൻ ഇവിടെ ജോലി തന്നോളാം, നിങ്ങൾ പോയ അപ്പുറത്തോട്ട്. ഇത് റെസ്റ്റ് എടുക്കേണ്ട അസുഖം കണ്ടാ അച്ഛൻ ദേഷ്യപ്പെട്ട് പോയത് കണ്ടാ. അമ്മ ഇനി എന്തൊക്കെ നടക്കുന്നു പറയാൻ പറ്റില്ല കേട്ടോ. Well,